നമസ്കാരം സ്വകാര്യ ഫാമിലെ സ്വിമ്മിംഗ് പൂളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന നിലപാടിലേക്ക് പോലീസ് ആത്മഹത്യയെന്നാണ് നിഗമനം വാഴവര മോർപ്പാളയിൽ എം ജെ അബ്രാഹിമിന്റെ ഭാര്യ ജോയിസ് അബ്രാഹാമിന്റെ മരണത്തിലാണ് ആത്മഹത്യ വാദം എത്തുന്നത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ജോയിസിന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസ് കണ്ടതൽ ഡിസംബർ ഒന്നിന് ഉച്ചകഴിഞ്ഞാണ് എബ്രഹാമിന്റെ സഹോദരൻ ഷിബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലി സ്വിമ്മിംഗ് പൂളിൽ ജോയ്സിനെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകനൊപ്പം കാനഡയിലായിരുന്ന ജോയ്സും ഭർത്താവും നാട്ടിലെത്തിയ ശേഷം ഷിബുവിനും കുടുംബത്തിനുമൊപ്പം താമസിക്കുകയായിരുന്നു വീട്ടിൽ മറ്റാരുമില്ലാതിരുന്ന ഇല്ലാതിരുന്ന സമയത്തായിരുന്നു മരണം വീടിന്റെ അടുക്കളയിൽ തീപിടിച്ചതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഡീസലിന്റെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു അവിടെ നിന്ന് ഇരുപത്തിയഞ്ച് മീറ്ററോളം അകലെയുള്ള സ്വിമ്മിംഗ് പൂളിലാണ് മൃതദേഹം കണ്ടത് കട്ടപ്പന ഡിവൈഎസ്പി വി എൻ നിഷാദ് മോഹൻറെ നേതൃത്വത്തിലുള്ള തങ്കമണി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മരണം ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചത് ശരീരത്തിൽ എഴുപത്തിയാറ് ശതമാനം പൊള്ളലേറ്റിരുന്നുവെന്നാണ് കണ്ടെത്തൽ അതേസമയം അടുക്കളയിൽ വെച്ച് പൊള്ളലേറ്റ ജോയിസ് അവിടെ നിന്നിറങ്ങി ഏതാനും മീറ്റർ അകലെയുള്ള സ്വിമ്മിംഗ് പൂളിൽ എത്തിയത് എങ്ങനെയെന്നത് സംബന്ധിച്ച അവ്യക്തതയുണ്ടായിരുന്നു പാചകവാദവും ഡീസലുമാണ് പൊള്ളലേൽക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പാചകവാതക സിലിണ്ടറിന്റെ കണക്ഷൻ സ്റ്റോവിൽ നിന്ന് വേർപെട്ട നിലയിലായിരുന്നു മുറിയിൽ ഉണ്ടായിരുന്ന തടി അലമാരിക്കും മറ്റും തീപിടിച്ച് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് മകനൊപ്പം കാനഡയിലായിരുന്ന ജോയിസും ഭർത്താവും ഏതാനും മാസം മുൻപാണ് നാട്ടിലെത്തിയത് ഇവരുടെ വീട് വാടകയ്ക്ക് നൽകിയിരുന്നതിനാൽ എബ്രഹാമിന്റെ സഹോദരൻ ഷിബ് താമസിക്കുന്ന തറവാട്ട് വീട്ടിലായിരുന്നു ഇവർ താമസിച്ചത് ഫാം എത്തിയവർക്കൊപ്പം ഷിബുവിന്റെ ഭാര്യ വീടിന് പുറത്തേക്ക് പോയ സമയത്താണ് സംഭവം എന്നാണ് മൊഴി വീടിനും പൂളിനും മധ്യേയുള്ള ഭാഗങ്ങളിൽ വസ്ത്രങ്ങളുടെയും കത്തി വസ്ത്രത്തിന്റെയും മറ്റും ഭാഗങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും സൂചനകളെത്തി സംഭവത്തിന് ശേഷം ഈ മേഖലയിൽ ശക്തമായ മഴ പെയ്തിരുന്നു ജോയിസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതകമാണെന്നും സംശയമുണ്ടെന്നും വ്യക്തമാക്കി സഹോദരൻ കൊല്ലിയിൽ തങ്കച്ചൻ പോലീസിൽ പരാതി നൽകിയിരുന്നു എബ്രഹാമിന്റെ സഹോദരന്റെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാൻ ഇവർ നൽകിയ തുക തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം വീട്ടിൽ നിന്ന് ഇരുപത്തി അഞ്ച് മീറ്ററോളം ദൂരെയാണ് സ്വിമ്മിംഗ് പൂൾ പൂളിലേക്കുള്ള വാതിൽ അടച്ചിടുകയാണ് പതിവ് കാണാൻ ആളുകൾ വരുമ്പോൾ പാസ് എടുത്ത ശേഷമാണ് തുറന്നു നൽകുന്നത് ശരീരത്തിൽ തീപിടിച്ചയാൾ ഈ വാതിൽ തുറന്ന അകത്തു കയറി പൂളിൽ ചാടിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത അതിനാലാണ് കൊലപാതകമെന്ന് സംശയിക്കുന്നതെന്നും തങ്കച്ചൻ പറഞ്ഞിരുന്നു